The five important factors you should know before you enter into a marriage relation to lead a successful family life. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ബോധവാന്മാരായിരിക്കേണ്ടതായിട്ടുള്ള അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ വീഡിയോ കാണാം. പാരഡൈസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വിജയകരമായ കുടുംബ ജീവിതത്തിന്റെ തലക്കെട്ടിൽ അതിന്റെ 71-ാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് വിസ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള കുടുംബ ജീവിതത്തിന്റെ ചില ലെസൺസും അതുപോലെ തന്നെ ആനി ശിവ എന്നുള്ള ഇൻസ്പെക്ടറുടെ ജീവിതത്തിൽ നിന്നുള്ള ചില വിജയകരമായ കുടുംബ ജീവിതത്തിന്റെ ടിപ്സുകളുമൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചത്. ആരെങ്കിലും ആ വീഡിയോ കണ്ടില്ലായെങ്കിൽ ഞാനത് ഐക്കാർഡിലിടാം. ദയവായിട്ട് അത് വാച്ച് ചെയ്യുക. ഇന്ന് അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഈ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോക ചുറ്റുപാടിൽ കുടുംബ ജീവിതങ്ങൾ ഒത്തിരിയധികം താളപ്പിശകുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒത്തിരിയധികം ഡൈവോഴ്സ് കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒത്തിരിയധികം വിലപേശലുകളും ഒത്തിരിയധികം ആത്മഹത്യ മരണവും കൊലപാതകങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ദ ഫൈവ് ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് യു ഷുഡ് നോ ബിഫോർ യു എൻറ്റർ ഇൻ ടു എ മാരേജ് റിലേഷൻ ടു ലീഡ് എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ചില പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. നമ്മുടെ കുടുംബ ജീവിതം സന്തുഷ്ടമാക്കുവാൻ, വിജയകരമാക്കി തീർക്കുവാൻ, കുടുംബ ജീവിതത്തിലെ ഫെയിലിയേഴ്സിനെ അവോയ്ഡ് ചെയ്യുവാൻ, കുടുംബ ജീവിതത്തിലെ ഡൈവോഴ്സ് കേസുകളുടെ എണ്ണം കുറയ്ക്കുവാൻ നിങ്ങൾ ഗൗരവമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന അഞ്ച് കാര്യങ്ങൾ. പോയിന്റിലേക്ക് തന്നെ പെട്ടെന്ന് പ്രവേശിക്കാം. ഒന്ന്, ഗെറ്റ് മാക്സിമം എഡ്യൂക്കേഷൻ ബിഫോർ യു എൻറ്റർ ഇൻ ടു എ മാരേജ് റിലേഷൻഷിപ്പ്. നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ പ്ലാനിങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് മാക്സിമം എഡ്യൂക്കേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കൂടുതൽ ആളുകളും നമ്മളുടെ സമൂഹത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഗേൾ ചൈൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആണെങ്കിൽ അവിടെ എത്രയും വേഗം വിവാഹം കഴിച്ച് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കളുടെ ടാസ്ക്കായിട്ട് ഇന്നത്തെ സമൂഹം മുദ്ര കുത്തിയിരിക്കുന്നത്. എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട്. എന്നോട് തന്നെ ഈ കുഞ്ഞ് 10 വയസ്സാണ് എൻ്റെ മൂത്ത കുട്ടിക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പ്രായം. അതിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ബാക്കി രണ്ടുപേരും. അപ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ തന്നെ അവർ വിവാഹത്തിന് വേണ്ടിയിട്ട് അച്ഛൻ സമ്പാദിക്കണമല്ലോ, കരുതണമല്ലോ, ഒരുങ്ങിയിരിക്കണമല്ലോ എന്നാണ് ഇന്നത്തെ സമൂഹം എന്നോട് ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ മുൻപിൽ ഇരിക്കുന്നത്? വിവാഹത്തിന് ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്നുള്ള ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാണ്. അതിനെ ഉന്മൂലനം ചെയ്യണം, തുടച്ചു മാറ്റണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതാണ്. അപ്പോൾ പെൺകുട്ടികൾ ഒരിക്കലും ഒരു ബാധ്യതയായിട്ട് കാണേണ്ട കാര്യമില്ല. ആൺകുട്ടികളാണെങ്കിൽ മാക്സിമം എഡ്യൂക്കേഷൻ കൊടുക്കുക, ഒരു ജോലി സമ്പാദിക്കുക, ഉയർന്ന നിലയിൽ എത്തിച്ചേരുക. പെൺകുട്ടികളാണെങ്കിൽ എത്രയും വേഗം അവിടെ വിവാഹം കഴിച്ച്, 18 വയസ്സായി തുടങ്ങുമ്പോൾ മുതൽ മാതാപിതാക്കൾ എത്രയും വേഗം വിവാഹം കഴിച്ച് വിടുക. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ആദ്യത്തെ വിവാഹം കഴിച്ചുവിടുന്ന നാൾ വരെയും അവൾ കഴിയേണ്ടത് മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ്. അതിനുശേഷം അവളുടെ സംരക്ഷകനായിട്ട് എത്തുന്നത് അതുവരെയും അവൾ അറിയാതിരുന്ന മറ്റൊരു പുരുഷൻ ജീവിത പങ്കാളിയായിട്ട് എത്തുന്നു. അദ്ദേഹം അവളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യമെത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ സ്ത്രീയെ സംരക്ഷിക്കും. ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഷീ കൺസിഡേർഡ് ആസ് എ ഡിപ്പെൻഡന്റ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഗേൾസ് ഷുഡ് ഹാവ് എ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ഡിപ്പെൻഡൻസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒത്തിരിയധികം കുടുംബ പ്രശ്നങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ, ഒത്തിരിയധികം സ്ത്രീധനത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർക്ക് സെൽഫായിട്ട് സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ടുള്ള ഒരു ഹെൽപ്പുണ്ടെങ്കിൽ ഒത്തിരി ചോദ്യങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറുവാൻ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എന്താണ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഈ കുടുംബത്തിൽ നിന്നൊരു ഏൺ ചെയ്യുവാനായിട്ട് നിനക്ക് പറ്റുന്നുണ്ടോ?
ആ അവസരത്തിൽ അവർ എഡ്യൂക്കേഷനിലേക്ക് തിരിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, മറിച്ച് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള മാതാപിതാക്കളുടെ ആശ്രയം ഉള്ളപ്പോൾ തന്നെ ആൺകുട്ടികളെ തന്നെ പോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിരിക്കണം. കഴിയുമെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നത് ഇന്നത്തെ കോണ്ടസ്റ്റിൽ നല്ലതാണ്, ജോലിക്ക് പ്രവേശിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജോലി ഏതു സമയത്തും കിട്ടുവാൻ സാധ്യതയുള്ള രീതിയിൽ ഒരു എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ എവിടെയും ജീവിതത്തിൽ ഏതൊരു ചലഞ്ച് വന്നെന്ന് പറഞ്ഞാലും, ഒരുപക്ഷെ ഇപ്പോൾ ആനി ശിവ എന്ന് പറയുന്ന സ്ത്രീയെ പോലെ ജീവിതത്തിൽ ഒരു ചലഞ്ച് അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു ചലഞ്ച് വന്ന് തെരുവിലേക്ക് എറിയപ്പെടുന്ന ഒരവസ്ഥ വന്നാലും, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആരും നിങ്ങളെ നോ എന്ന് പറയുകയില്ല, ഏത് ജോലിയിലേക്കും നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് എടുക്കുക. രണ്ടാമതായിട്ട്, പ്ലാൻ മാരേജ് വിത്ത് സെയിം സ്റ്റാൻഡേർഡ് ഓർ ബിലോ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് പല ആളുകളും പല മാതാപിതാക്കന്മാരും പറഞ്ഞു കേൾക്കുന്ന ഒരു ഒരു ഫ്രേസ് ഉണ്ട്, ഞാൻ എൻ്റെ മകളെ ഉന്നതമായിട്ടുള്ള നിലയിൽ തന്നെയാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. എന്താണ് ഈ നല്ല നില അല്ലെങ്കിൽ ഉന്നതമായ നില? ചിലപ്പോൾ അത് സമൂഹത്തിലെ സ്ഥാനമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി റിച്ച് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഉന്നതമായ ജോലി സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നായിരിക്കാം. പക്ഷേ അത് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. സാമ്പത്തികത്തിൻ്റെ പേരിൽ, ഏറ്റക്കുറച്ചലിൻ്റെ പേരിൽ, ഏറ്റക്കുറച്ചിലുകളുടെ പേരിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഇല്ല, പക്ഷേ മജോറിറ്റി ഓഫ് ദ ഫാമിലീസ്, നമ്മൾ ഒരു സെയിം ലെവലിൽ നിൽക്കുന്ന കുടുംബങ്ങൾ തമ്മിൽ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടില്ല എങ്കിൽ അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് സമൂഹത്തിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ടെന്ന കാര്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. സെയിം ലെവലിൽ അല്ലെങ്കിൽ നമ്മളെക്കുറിഞ്ഞ് അല്പം താഴ്ന്ന നിലയിൽ വിവാഹം കഴിച്ചു വിട്ടെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ദൈവമാണ് അവരെ അനുഗ്രഹിക്കുകയും ഉന്നതമായ നിലയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നത്. 3, ഓൾവേസ് കൺസിഡർ ഗുഡ് ക്യാരക്ടർ ആസ് ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് ഇൻ മാരേജ് റിലേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ആ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി, ഉന്നതമായ നിലയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ക്യാരക്ടർ പലപ്പോഴും മാതാപിതാക്കന്മാർ തന്നെ കോംപ്രമൈസ് ചെയ്തു പോവുകയാണ്. വിവാഹം കഴിച്ചു കൊടുക്കുന്ന ചെറുക്കന് നല്ല ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ജോലി, ഒന്നെങ്കിൽ എബ്രോഡ് അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ, ഉന്നതമായിട്ടുള്ള ഒരു ലിവിംഗ് സ്റ്റാൻഡേർഡ്. നമ്മൾ ലിവിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ രണ്ട് നില വലിപ്പമുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഭൂസ്വത്ത്, തറവാടിത്തം, ഇതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞയക്കുവാനായിട്ടാണ് കൂടുതൽ പേരൻസും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവന് നല്ലൊരു സ്വഭാവത്തിനുടമയാണോ എന്ന് പലപ്പോഴും അത് കോംപ്രമൈസ് ചെയ്തു പോകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അല്പം മദ്യപാനമാണെങ്കിലും കുഴപ്പമില്ല, ഉന്നതമായ നിലയാണല്ലോ. അല്പം ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വഭാവ ദൂഷ്യം, അതൊക്കെ അങ്ങ് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് മാറിക്കൊള്ളും. നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ ബോധേടാകണം. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അതിൽ നിന്നും വലിയ വിപത്തിലേക്ക്, ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിപത്തിലേക്ക് ദമ്പതികൾ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ജോലിയോ പണമോ എബ്രോഡ് ജോബ്സോ ലാൻഡോ ഭൂസ്വത്തോ ഒന്നുമല്ല, വിവാഹത്തിൽ സ്വഭാവം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുക. അത് പെൺകുട്ടികളാണെങ്കിലും മനസ്സിലാക്കുവാൻ, ആൺകുട്ടികളാണെങ്കിലും മനസ്സിലാക്കുക. നല്ല സ്വഭാവമുള്ള ജീവിത പങ്കാളികളുമായിട്ട് ഒരുമിച്ചൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വീണ്ടും കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തും. 4, തിങ്ക് ട്വൈസ് പ്രേ ആൻഡ് ഡിസൈഡ് ബിഫോർ യു ഗെറ്റ് മാരി. അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് യുവർ ലൈഫ് ആൻഡ് യു ആർ ഗോയിങ് ടു ലീവ് വിത്ത് ദിസ് പേഴ്സൺ അൻടിൽ യുവർ ലൈഫ് എൻഡ് ദിസ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ആണ് ഈ വ്യക്തിയുമായിട്ട് ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കുന്നതുവരെ ജീവിക്കുവാനായിട്ട് പോകുന്നത്, വേറെ ആരുമില്ല. അതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ, എനിക്ക് വളരെ അറിയാവുന്ന പല ബന്ധങ്ങൾ പെട്ടെന്ന് എടുത്തു പിടിച്ചുള്ള ഒരു റിലേഷനിലേക്ക് അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് നല്ലൊരു ആലോചന ഒന്ന് കൊള്ളാം, ഒരു നല്ല ഫാമിലിയാണ്, ഒന്നും ആലോചിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് വിവാഹം കഴുത്തി കൊടുക്കാം. ഒരാളായിരിക്കും, ഒരു ഫാമിലി ചിലപ്പോൾ കൂടുതൽ അതിന് ധൃതി കൂട്ടിയെന്നിരിക്കാം. മറ്റുള്ള ഫാമിലീസും കൂടെ ചിന്തിക്കാതെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയച്ച ബന്ധങ്ങൾ പലതും ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ പോകേണ്ട ഒരു കാര്യമല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത്. മാക്സിമം ടൈം എടുത്ത് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. ഏതെങ്കിലും ഒരു വസ്ത്രം വാങ്ങുന്നത് പോലെയോ, ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് നമ്മൾ ഭവനത്തിന് വേണ്ടി വാങ്ങുന്നത് പോലെയോ ഉള്ള ഒരു ഡിസിഷൻ അല്ല കുടുംബജീവിതത്തിലെ പങ്കാളികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എന്ന് നമുക്ക് മനസ്സിലാകും. നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഒരു ഡിസിഷനാണ് നിങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് അൻ ഇറ്റേണൽ ഡിസിഷൻ, സോ തിങ്ക് അബൌട്ട് ഇറ്റ് സീരിയസ്ലി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പ്രേ ടു ഗോഡ് ഫോർ ഹിസ് വിൽ.
കാരണം ദൈവമാണ് കുടുംബത്തെ ഈ ലോകത്തിൽ സ്ഥാപിച്ചത്. രണ്ട് വ്യക്തികളെ ഒന്നാക്കി തീർത്തത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തോട് ആരോചിത ചോദിച്ച് ഒരു ബന്ധത്തിലേക്ക് പുറപ്പെടുവാനായിട്ട് സാധിക്കും. ദെൻ വിത്ത് ദാറ്റ് കോൺഫിഡൻസ് എൻറ്റർ ഇൻ ടു യുവർ മാരേജ് പ്ലാനിങ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഗെറ്റ് ദ ബ്ലെസ്സിങ് ഓഫ് യുവർ ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മാരേജ് ഇസ് നോട്ട് വൺ ടു വൺ റിലേഷൻ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ. ഇത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും സമുദായത്തിൻ്റെയും ഒക്കെ വലിയ ഒരു സപ്പോർട്ടോടുകൂടി നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ആർ എ പേഴ്സൺ വെയ്റ്റിംഗ് ടു ഗെറ്റ് മാരി, നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ ബ്ലെസ്സിങ് ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ബ്ലെസ്സിങ് ആവശ്യമാണ്. ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ രജിസ്റ്റർ മാരി ചെയ്ത് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയല്ല നിങ്ങൾക്കുണ്ടാകുന്നത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി പ്രവേശിക്കേണ്ടുന്ന വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 5 ചിന്തകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും ഫലകരമായി തീരട്ടെ. ഒരു ഡൈവോഴ്സ് കേസുകളുടെ എണ്ണം ഈ ലോകത്തിൽ കുറയുവാനായിട്ട്, ഡൗറി പ്രശ്നങ്ങളുടെ എണ്ണം ഈ ലോകത്തിൽ കുറയുവാൻ സർവശക്തനായ ദൈവം എല്ലാ കുടുംബങ്ങളെയും സഹായിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.